പ്രിയ പ്രേക്ഷകരെ പ്രൈം ഹൗസിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് 2015 ലോക പരിസ്ഥിതി ദിന ആചരണ ലോഗോ ഡിസൈനർ ജേതാവും ഈ കഴിഞ്ഞ ദിവസം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ലോഗോ ഡിസൈൻ ചെയ്ത് ജേതാവാകുകയും അതുപോലെ മറ്റ് പല അച്ചീവ്മെന്റുകളും കരസ്ഥമാക്കുകയും ചെയ്ത ശ്രീ ശിവിൻ കെയാണ് അദ്ദേഹത്തെ പ്രൈം ഹൗസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ന്യൂസ് കുരാറ ഡെസ്കിലേക്ക് സ്വാഗതം ശ്രീ ശിബിൻ. കേരള ഗവൺമെന്റിന്റെ കീഴിൽ പുതിയതായിട്ട് ആരംഭിച്ചിട്ടുള്ള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഒരു ലോഗോ തയ്യാറാക്കി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. താങ്കൾ വീണ്ടും ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഇതിനു മുമ്പേയും നമ്മൾ ഒരു 10 വർഷം അപ്പുറം നോക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് താങ്കളുടെ സാന്നിധ്യം ഡിജിറ്റൽ ഡിസൈനിങ് രംഗത്ത് കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ നേരത്തെ പറഞ്ഞ കേരള ഗവൺമെന്റിന്റെ കീഴിൽ ആരംഭിച്ച പുതിയ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഡിസൈൻ തയ്യാറാക്കുന്നു, അതിന്റെ ജേതാവാകുന്നു, ഇന്നലെ അതിന്റെ അവാർഡ് തിരുവനന്തപുരത്ത് വെച്ച് ഏറ്റുവാങ്ങുന്നു. മുഗേരി പഞ്ചായത്ത് എന്ന ചെറിയൊരു പഞ്ചായത്ത് വിവിധ അച്ചീവ്മെന്റുകൾ കൊണ്ട് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് വാർത്തകൾ. കുരാറക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുണ്ടാക്കുന്ന വാർത്ത, കേരളക്കാരെ മൊത്തം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്ത. എങ്ങനെയാണ് ഈ ഒരു സമയത്തെ കാണുന്നത്? എന്താണ് ഇപ്പോ ഫീൽ ചെയ്യുന്നത്? ശ്രീ ശിബി നമസ്കാരം. സിറാജ്, തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. അപ്പം ഈ ചിത്രരചന മേഖലകളിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് അത് കമ്പ്യൂട്ടർ മേഖലയിലേക്ക് തിരിഞ്ഞപ്പോ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഉള്ളിലുള്ള ഒരു സ്കില്ല് ഈ ഡിജിറ്റൽ ഡിസൈനിങ് മേഖലയിലേക്ക് എത്തിപ്പെടുകയായിരുന്നു. അപ്പം അതിൽ തന്നെ ഒരു പ്രത്യേക മേഖല ലോഗോ ഡിസൈനും ബ്രാൻഡിങ് എന്നുള്ള ഒരു മേഖലയിലാണ് ഞാൻ കൂടുതലായിട്ട് താല്പര്യവും കൂടുതലായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. ശരി, നമ്മള് കംപ്ലീറ്റ് ആയിട്ട് ഒരു സാധനത്തിൽ ഫോക്കസ് ചെയ്യുമ്പം അതിന്റെ റിസൾട്ട് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. ഇപ്പോൾ താങ്കൾ അധ്യാപകനായിട്ട് തലശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകനായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ കൂടെയാണ് ഈ ഒരു ഇത്തരത്തിലുള്ള അച്ചീവ്മെന്റുകളും. താങ്കളുടെ പേര് ആദ്യമായിട്ട് വാർത്തകളിൽ നിറഞ്ഞു കേൾക്കുന്നത് 2010 ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഭാഗമാകാൻ കഴിയുമായിരുന്ന ഇന്ത്യൻ റുപ്പിയുടെ ലോഗോ ഡിസൈനിങ്ങിലൂടെയാണ് താങ്കളുടെ വാർത്തകൾ, താങ്കളെ കുറിച്ചുള്ള താങ്കളുടെ കഴിവുകൾ പുറത്തേക്ക് വരുന്ന വാർത്തകളൊക്കെ. അതിനു മുന്നേ ഒരു അധ്യാപകൻ എന്ന നിലക്കായിരുന്നു നാട്ടുകാരടക്കം ഇങ്ങനെ നോക്കിക്കണ്ടിരുന്നത്. ഒരുപക്ഷെ അടുത്തറിയുന്നവർക്ക് അറിയാമായിരിക്കും, പക്ഷേ പുറത്തേക്ക് ഇദ്ദേഹം ഇത്ര വലിയൊരു ഡിസൈനർ ആയിരുന്നു എന്ന് അറിയപ്പെട്ടത് 2010 ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ പുതിയ കറൻസിയുടെ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട് റുപ്പിയുടെ ലോഗോ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു. ആ സമയത്ത് 5 അവസാന റൗണ്ടിൽ അല്ലെ, അവസാന റൗണ്ടിൽ 5 തെരഞ്ഞെടുക്കപ്പെടുന്നു. എത്ര പേരുണ്ടായിരുന്നു അന്ന്? അതൊരു വലിയൊരു ആഘോഷമായിരുന്ന ഒരു സംഭവമായിരുന്നു. മൊത്തത്തിൽ നിന്ന് ആദ്യത്തെ ഘട്ടത്തിൽ നിന്ന് 2 വന്ന് അങ്ങനെ അവസാനം 5 നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഡിസൈനിൽ നിന്ന് തമിഴ്നാട് സ്വദേശിയായ ഉദയകുമാർ നടന്നു അദ്ദേഹത്തിന്റെ പേരെന്ന് തോന്നുന്നു, അദ്ദേഹമാണ് അവസാനമായി ഈ ഡിസൈൻ ചെയ്തത്. പക്ഷെ ആ ഒരു 5 നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടാണെങ്കിലും എങ്ങനെ ഉണ്ടായിരുന്നു ആ അനുഭവം? തീർച്ചയായിട്ടും അത് ലൈഫില് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. പ്രത്യേകിച്ച് നമ്മള് സിറാജ് പറഞ്ഞ പോലെ ഒരു ടേണിങ് പോയിന്റ് ആയിരുന്നു ഡിസൈനർ എന്ന രീതിയിലുള്ള. ആക്ച്വലി അത് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പേപ്പർ കട്ടിങ് ഇതുപോലെ കണ്ടിട്ട് ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യായിരുന്നു ഇങ്ങനെ ഒരു മത്സരം ഉണ്ട് എന്നുള്ളത്. എന്നിരുന്നാലും അതിന് മുന്നേ തന്നെ ഏതൊക്കെയോ സമയത്ത് ഞാനത് മനസ്സിൽ എവിടെയൊക്കെയോ ഒരു ചിന്ത ഉണ്ടായിരുന്നു. ഡോളറിനൊക്കെ സിമ്പിൾ ഉള്ള സമയത്ത് എന്തുകൊണ്ട് നമുക്ക് അതില്ല എന്നുള്ളത് അതിന് മുന്നേ തന്നെ ഏതൊക്കെയോ സമയത്ത് മൈൻഡിലൂടെ കടന്നു വരുന്നു. അങ്ങനെ ഒന്നും ഇല്ലാലോ, എന്താ അങ്ങനെ ഇല്ലാത്തതെന്നൊക്കെ ഉള്ള ഒരു സംഭവം. അങ്ങനെയുള്ള ഇരിക്കുന്ന സമയത്താണ് 2009 ഇങ്ങനെ ഒരു
നോട്ടിഫിക്കേഷൻ കാണുന്ന ഇങ്ങനെ റുപ്പി സിമ്പിളുടെ ഒരു കോണ്ടാക്ട് നടക്കുന്നുണ്ടെന്നല്ല. അപ്പൊ അത് കണ്ടപ്പോ തന്നെ എന്തോ ഒരു പണ്ട് മൈൻഡിലുള്ളത് കൊണ്ടായിരിക്കാം അതിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു ഒരു ബോധം ഉണ്ടായി. അപ്പൊ അങ്ങനെ അത് പങ്കെടുത്തു. അതിൽ പിന്നെ തീർച്ചയായിട്ടും അതിന്റെ ഒരു എങ്ങനെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് മറ്റ് കറൻസി സിമ്പിളൊക്കെ വായിച്ചതിന് ശേഷം ഒരു സിമ്പിളായിട്ടുള്ള ഏറ്റവും എളുപ്പത്തിൽ വരക്കാൻ പറ്റുന്ന കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ഒരു സംഭവമായിട്ടാണ് വേണ്ടതെന്നുള്ളത് ആദ്യം തന്നെ ധാരണ ഉണ്ടായിരുന്നു. കാരണം അല്ലാതെ അത് അതിൽ കാര്യമില്ല. പറയാൻ കാരണം വെച്ചാൽ അവിടെ പോയപ്പോ മിനിസ്ട്രി ഓഫ് ഫിനാൻസിലുള്ള ആൾക്കാർ പറഞ്ഞത് എത്ര 20,000 കൂടുതൽ എൻട്രീസ് വന്നിരുന്നു. പക്ഷെ അതില് ബഹുഭൂരിഭാഗവും ഇതുപോലെ ഒരു മെച്ചൂരിറ്റി ഇല്ലാത്ത, അതായത് ഇത് സിമ്പിളായിരിക്കണം എന്ന് അറിയാത്ത രീതിയിലുള്ള കുറെ ഡിസൈൻസ് ആയിരുന്നു. അപ്പൊ അവർക്ക് ഒരു ഒരു 3,000-4,000 ഒരു നമ്പറാണ് അവര് മെയിനായിട്ട് പരിഗണിച്ചത് ഇത്ര ഡിസൈനിന്ന്. അപ്പൊ അതിൽ നിന്ന് വീണ്ടും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഒരു 100 100 നിന്നാണ് വീണ്ടും 5 വന്നത്. ആ ഫൈവിൽ ജസ്റ്റ് ഒരു മിസ്സിംഗ് ആയിരുന്നു. ഒരുപക്ഷെ ഇന്ന് ഇപ്പോൾ കാണുന്ന ആ ഒരു ഡിസൈൻ അല്ല ഇരുന്നു തെരഞ്ഞെടുക്കപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാം പൊസിഷനിലേക്ക്, അത് ഔദ്യോഗികമായിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള പൊസിഷൻ ഇല്ലെങ്കിൽ പോലും ഒരുപക്ഷെ സെക്കൻഡ് എന്ന രൂപത്തിലേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യത, അഥവാ ഈ സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തി നിൽക്കുന്ന ഒരു ഡിസൈൻ താങ്കളുടേതായിരുന്നു, സുബിന്റേതായിരുന്നു. അങ്ങനെ അതൊരു ലോസ് അല്ലെങ്കിൽ അത് കിട്ടിയില്ല 5 നിന്ന്. തീർച്ചയായിട്ടും 1,000 വന്ന്, 10,000 വന്നതിൽ നിന്ന് 3,000 പിന്നെ അങ്ങനെ വന്ന് അവസാനം 5 എത്തി നിൽക്കുമ്പോ ആ ഒരു നഷ്ടമുണ്ടല്ലോ. കാരണം ഒരു ചരിത്രത്തിന്റെ ഭാഗമാക്കാൻ പറ്റുന്ന, കുറെ കാലത്തേക്ക് ഇനി അറിയപ്പെടുന്ന ഇന്ത്യയിൽ മൊത്തവും മാത്രമല്ല മൈക്രോസോഫ്റ്റ് അടക്കമുള്ള അപ്ലിക്കേഷനുകൾ നമ്മുടെ റുപ്പിയുടെ ലോഗോ ഇപ്പോ അവൈലബിൾ ആണ്, നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ലോകത്ത് മൊത്തത്തിൽ തന്നെയും ഏകദേശം അറിയപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു ലോഗോയുടെ ചരിത്രത്തിന്റെ ഭാഗമാക്കാൻ ആകാൻ സാധ്യതയുണ്ടായിരുന്ന അതിൽ നിന്ന് ജസ്റ്റ് ഒരു മിസ്സിംഗ് അല്ലെങ്കിൽ നഷ്ടം എങ്ങനെ ഫീൽ ചെയ്തു? അതിനെ ഒരു കനത്ത നിരാശ തോന്നിയിട്ടോ? നിരാശ എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ആ ലാസ്റ്റ് റൗണ്ടിൽ എത്തുക എന്നുള്ളത് തന്നെ ഞാൻ വളരെ പോസിറ്റീവ് ആയിട്ടാണ് എടുത്തത്. തീർച്ചയായിട്ടും പിന്നെ ഉദയകുമാർ സ്ട്രോങ് കണ്ടന്റ് കോണ്ടസ്റ്റന്റ് ആയിരുന്നു. കാരണം ഉദയകുമാറിന്റെ കുറെ പോസിറ്റീവ് കാര്യം വെച്ചാല് അദ്ദേഹം IIT റിസർച്ച് ചെയ്യുന്നത് ഡിസൈനിങ്ങിൽ തന്നെയാണ്. ഡിസൈനിങ് എന്ന് വെച്ചാൽ ഈ ടൈപ്പോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെയാണ്. അപ്പോ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് മൂപ്പർക്ക് കിട്ടിയിട്ടുണ്ടാവാം. നമ്മൾ ഒരു അമച്വറായ രീതിയിലാണ് ശരിക്കും പോയത്, എന്നാലും നമ്മൾ അവിടം വരെ എത്തി. ബാക്കി 4 ഹൈ പ്രൊഫൈൽ ആൾക്കാരായിരുന്നു, പൂർണ്ണമായിട്ടും ഡിസൈനിങ് രംഗത്ത് പിന്നെ വേൾഡ് ലെവലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അഡ്വർടൈസിങ് ഏജൻസിയുടെ ക്രിയേറ്റീവ് ഡയറക്ടേഴ്സ് ആയിരുന്നു 2, പിന്നെ ഒരാള് വേൾഡ് ഫേമസ് ആർക്കിടെക്ട് ആയിരുന്നു, പിന്നെ ഉദയകുമാർ എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് ഡിസൈനിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നു. എന്നാലും നമ്മൾ അവരെ കൂടെ എത്തി എന്നുള്ളത് തന്നെ ഒരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് വരുന്നു. തീർച്ചയായിട്ടും നിരാശ ഉണ്ടാവും, ആരെ ആർക്കായാലും ഉണ്ടാവും അതിന്റെ ഒരു ഇത്. പക്ഷെ എന്നിരുന്നാലും പിന്നെ വളരെ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നു. പക്ഷേ 2015 ആ നിരാശ മാറ്റാനുള്ള ഒരു വകുപ്പും കൂടി താങ്കൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? വേൾഡ് ലോകത്തെ വേൾഡ് എൻവിറോൺമെന്റൽ ഡേക്ക് വേണ്ടിയിട്ട് ലോകമെമ്പാടും ഉപയോഗിച്ച ഒരു ലോഗോ താങ്കൾ ക്രിയേറ്റ് ചെയ്തു, അതിന്റെ ജേതാവായി മാറി. എങ്ങനെയുണ്ടായിരുന്നു അതിന്റെ എക്സ്പീരിയൻസ്? തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സിറാജ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലോസ് എന്നായിരിക്കാം, വേറെ ഒരു അച്ചീവ്മെന്റ് വേണമെന്നുള്ളൊരു ഇൻസ്പിറേഷൻ ഉള്ളിൽ ഉണ്ടായിരിക്കാം. അപ്പം ഇതും എന്താണ് ഒരു നോട്ടിഫിക്കേഷൻ അവിചാരിതമായി കണ്ടതിന് ശേഷം ഞാൻ അയച്ചാണ്. അപ്പൊ ഇതിന്റെ അവര് ഒരു ഒരു തീം വന്നിട്ടുണ്ടായിരുന്നു, 7 billion dreams 1 planet consumed with care എന്നുള്ളത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കേണ്ടിയിരുന്നത്. അപ്പൊ ആക്ച്വലി ഈ ഒരു ലോഗോ ഉണ്ടാക്കിയ സമയത്ത് തന്നെ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു ഇത് എന്തെങ്കിലും സംതിങ് നോട്ടബിൾ ആയിരിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പിന്നെ കാരണം അതിലൊരു മൾട്ടിപ്പിൾ ഐഡിയാസ് പ്രത്യേക രീതിയിൽ ഒരു ഉണ്ടായിരുന്നു, അതിൽ സംയോജിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ആക്ച്വലി ഞാൻ നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു, അത് എന്തെങ്കിലും രീതിയിൽ അത് നോട്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോ അത് കെനിയയിൽ നിന്നായിരുന്നു, ഇവരെ UNEP ആസ്ഥാനം കെനിയയിൽ നിന്നായിരുന്നു അതിന്റെ പ്രോസസ്സിംഗ് നടന്നത്. അപ്പോ ഒരു ദിവസം
കെനിയിൽ നിന്ന് കോള് വരികയാണ്. അപ്പൊ ഇങ്ങനെ നിങ്ങളെ ഡിസൈൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്, ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് അയക്കണം, നിങ്ങൾ പ്രൊഫൈൽ അയക്കണം. കാരണം നമ്മളിപ്പം ബ്ലൈൻഡ് ആയിട്ട് എല്ലാവരും വേൾഡിൽ നിന്ന് എല്ലാവരും പല സ്ഥലത്തു നിന്ന് ആൾക്കാർ അയക്കുക ചെയ്ത്, അപ്പൊ അവര് ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഓതന്റിസിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ വിളിച്ചു. പിന്നെ അപ്പൊ അങ്ങനെ അതിന് ശേഷം ഞാൻ അതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തിട്ടുള്ള, നമ്മളെ പ്രൊഫൈലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവര് കൺഫേം ചെയ്തു വിന്നർ ആണെന്നുള്ള രീതിയിൽ. ഞാനതിന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഇതായിരുന്നു ഷിബിനോട് എനിക്ക് ചോദിക്കാനുള്ളത്. സിറാജ് ഇപ്പൊ പിന്നെ ഇന്ത്യൻ റുപ്പി പിന്നെ മാതൃക രൂപം നൽകിയ ഒരു കാര്യവും പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ലോക രംഗത്തേക്ക് കടന്നു വരുന്ന ഒരു സമയപ്പാണ്, എങ്ങനെയാണ് ഈ രംഗത്തേക്ക് പിന്നെ കൂടുതൽ ശോഭിക്കാൻ പറ്റുമെന്നുള്ള ഒരു തോന്നല്, പിന്നെ ഒരു കാൽവെപ്പ് എന്നാലും പറയല്ലോ, അതെങ്ങനെയാണെന്ന് പറയാം. അതായത് ഞാന് ഫസ്റ്റ് ഡ്രോയിങ് ആയിരുന്നു, നമ്മള് വാൻശാല പരിപാടിയൊക്കെ ബന്ധപ്പെട്ടിട്ടായിരുന്നു ആദ്യ ഘട്ടങ്ങളിൽ സമ്മാനമൊക്കെ കിട്ടുക, ചിത്രരചന മത്സരം അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നീട് പിന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അഡ്വർടൈസ്മെന്റിലൊരു താല്പര്യം ഉണ്ടായിരുന്നു, അഡ്വർടൈസ്മെന്റ് ഫീൽഡിൽ. പരസ്യങ്ങൾ പ്രിന്റഡ് ആഡൊക്കെ വളരെ ശ്രദ്ധിക്കും, അതിന്റെ സ്റ്റൈലും അതിന്റെ ഒരു ഡിസൈനിങ് ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അപ്പൊ പരസ്യ മേഖലയിൽ എത്തണം എന്നുള്ളൊരു ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എം എസ് സി പഠിക്കുന്ന സമയത്താണ് കമ്പ്യൂട്ടറിലേക്ക് എത്തുന്നത്. അപ്പം പിന്നീട് ഞാൻ മാനുവലായിട്ടുള്ള ഡ്രോയിങ് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് കമ്പ്യൂട്ടർ ആയിട്ട് ബന്ധപ്പെട്ട ഡിസൈനിങ് സോഫ്റ്റ്വെയർ ഒക്കെ സ്വന്തമായിട്ട് തന്നെ പഠിച്ചത്, അത് ഇവിടെ പോയിട്ടൊന്നുമില്ല, സ്വന്തമായിട്ട് കമ്പ്യൂട്ടർ കിട്ടിയിരുന്നു. അപ്പൊ ആ സമയത്ത് സ്വന്തമായിട്ട് പഠിച്ചു. അപ്പൊ അതിന് മുന്നേ തന്നെ നമ്മളിപ്പം ചെറിയ ക്ലാസ്സിലുള്ള സമയത്ത് തന്നെ ഈ ടൈപ്പ് എന്താ പറയാ ലെറ്റർ സ്റ്റൈലുകൾ ടൈറ്റിലുകൾ ഇതൊക്കെ നമ്മളെ രീതിയിൽ വരക്കാൻ നോട്ട് ബുക്കിലൊക്കെ വരച്ചിട്ട് ആ ഒരു ഏരിയയിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അഡ്വർടൈസ്മെന്റിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായി. അപ്പൊ എം എസ് സി കഴിഞ്ഞു. പിന്നെ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജോലി കിട്ടുന്നതിന് മുന്നേ താൽക്കാലികം വന്നിട്ട് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട്. അപ്പൊ അങ്ങനെ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞു. പിന്നീട് ഞാൻ എന്ത് ചെയ്തു, പാരലായിട്ട് തന്നെ ഈ ഡിസൈനിങ് ഒരു ഫ്രീലാൻസ് പോലെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം ഒരു 2 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത് പി എസ് സി പരീക്ഷയൊക്കെ എഴുതിയതിന് ശേഷം ഞാൻ ബാംഗ്ലൂരേക്ക് പോയി. അപ്പൊ അവിടുന്ന് ഒരു ഇന്റർവ്യൂവിൽ ഒരു ഡിസൈനിങ് കമ്പനി ചേർന്നു. അവിടുന്നാണ് ആക്ച്വലി ഈ ലോഗോ എന്നുള്ള ഒരു സംഭവത്തിലേക്ക് എത്തുന്നത്. കാരണം ആ സ്റ്റാർട്ടപ്പ് കമ്പനി ആയിരുന്നു, അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ലോഗോ ഡിസൈൻ പിന്നെ ബ്രാൻഡിങ് അങ്ങനത്തെ സംഭവങ്ങളായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഒന്നൊന്നര രണ്ടു വർഷത്തോളം ശരിക്കും എന്താ പറഞ്ഞാൽ ഈ ലോഗോ എന്നുള്ള മേഖലയിലേക്ക് ശരിക്കും ഇറങ്ങി. അപ്പൊ അങ്ങനെയാണ് ഈ പെർട്ടിക്കുലർ ഏരിയയിലേക്ക് എത്തുന്നത്. ആദ്യമായിട്ട് അംഗീകാരം ലഭിച്ച അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്ത ഏത് ലോഗോക്കാണ് അംഗീകാരം ലഭിച്ചത്? സർക്കാർ ഇതര ഞാൻ അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് എടുത്തിട്ട് ചെയ്തൊരു ലോഗോ ഒരു മത്സരം എന്നുള്ള രീതിയിൽ എടുത്തത് കണ്ണൂർ കൈത്തറി എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് നമ്മളിപ്പം കാഞ്ചീപുരം സാരി എന്നെല്ലാം പറയുന്നതല്ല, കണ്ണൂർ കൈത്തറി എന്നിട്ട് അവരൊരു ബ്രാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു 2007-08 എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അങ്ങനെ പത്രത്തിലൊരു പരസ്യം കണ്ടിട്ട് ഞാൻ അത് അപ്ലൈ ചെയ്തിരുന്നു ലോഗോന്. അപ്പൊ അതില് വിന്നർ ആയിരുന്നു സ്റ്റാർട്ടിങ്ങില്. പിന്നീട് അതിന് മുന്നേ നോട്ടബിൾ ആയിട്ടുള്ളത് എന്ന് പറയില്ല, ചെറിയ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഈ കമ്പനിയിലെത്തിയതിനു ശേഷമാണ് കൂടുതൽ ലോഗോകള് ചെയ്യുന്നത്. പിന്നെ അതില് അതിനുശേഷം പിന്നെ സർക്കാരിന്റെ തന്നെ ഒരുപാട് പദ്ധതികൾ നിങ്ങൾ ലോഗോ ഉപയോഗിക്കുന്നില്ലേ? ഗുരുമുദ്ര ആക്ച്വലി സർക്കാർ അംഗീകരിച്ചില്ല, മനോരമ നടത്തിയ ഒരു കോൺടസ്റ്റ് ആയിരുന്നു കേരളം മുഴുവനായിട്ട് ലോഗോ ഫോർ ടീച്ചേഴ്സ്. ആ അതൊരു അധ്യാപകനുമായിട്ട് ബന്ധപ്പെട്ടു, പക്ഷെ അത് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അത് സർക്കാരിന്റെ ഒരു അംഗീകാരം എന്നുള്ള സംഭവം കിട്ടിയില്ല, അത് കുറച്ച് സമയമെടുക്കുന്നതാണ്. പിന്നെ അമ്മയും കുഞ്ഞു മെഞ്ഞാന്ന് ഉദ്ഘാടനം ചെയ്ത അതിന്റെ ലോഗോ കുറച്ച് കൊല്ലം മുന്നേ ചെയ്തതാണ്. അതൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ലോഗോ ആണ്, ഒരു മിനിമം ഒരു ലൈൻസിലേക്ക് കൂടി ഉണ്ടാക്കിയ ഒരു ലോഗോ ആണ്. പിന്നെ ശ്രദ്ധേയമായ മറ്റൊരു ലോഗോ ഡിസൈൻ ഞങ്ങൾ ചെയ്തിരുന്നു. ഈ ഇപ്പോൾ ഏറ്റവും സുപരിചിതമായ ഓൺലൈൻ വിദ്യാഭ്യാസ മേഖലയിലേക്ക്
ആവശ്യമായിട്ട് വന്നിട്ടുള്ള വിക്ടേഴ്സ്, അതായത് കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള വിക്ടേഴ്സ് ചാനൽ, ഇതിന്റെ എങ്ങനെയായിരുന്നു അതിലേക്ക് എൻട്രി? വിക്ടേഴ്സ് ചാനലിന്റെ ഡിസൈൻ താങ്കളാണല്ലോ ചെയ്തത്, എങ്ങനെയായിരുന്നു? അതൊരു ഒരു മത്സരമായിരുന്നു, അപ്പൊ അതില് വിന്നർ ആയതാണ്. അത് അവര് 2012 മറ്റാണ് അത് പുതുതായിട്ടുള്ള ലോഗോ ക്ഷണിക്കുന്ന സമയത്ത് മത്സരത്തിൽ പങ്കെടുത്തിട്ട് വിജയമാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഓരോ ദിവസം കഴിയുന്തോറും ഓരോ സമയത്തും വ്യത്യസ്ത തലങ്ങളിലുള്ള വ്യത്യസ്ത സ്വഭാവമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് അവാർഡുകളും പുരസ്കാരങ്ങളും ഒക്കെ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ രംഗത്തേക്ക് കടന്നു വരുന്ന ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഇങ്ങനെ ഡിസൈൻ രംഗത്തെ കുറിച്ച് ചിന്തിക്കുന്നവരോട് താങ്കൾക്കുള്ള സന്ദേശം എന്താണ്? അതായത് നമ്മളിപ്പോ ഈ പ്രത്യേകിച്ച് മാറിയ കാലത്ത് ഏതൊരു ഫീൽഡിൽ നമ്മൾ ഷൈൻ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും എന്താണ് കംപ്ലീറ്റ് ആയാലും ഫോക്കസ് ചെയ്യണം. പ്രത്യേകിച്ച് നമ്മൾ പരക്ക പല കാര്യങ്ങളിൽ ചെയ്തിട്ട് വരില്ല. എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഫീൽഡ് കണ്ടെത്തി അത് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യം. ഇപ്പം ഡിസൈനിങ്ങിൽ ഇപ്പം എത്രയോ മേഖലകളുണ്ട്. ഇപ്പൊ വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്, കമ്പ്യൂട്ടർ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർക്കിടെക്ചർ പറയുന്നുണ്ട്, 3D ഡിസൈനിങ് ഉണ്ട്, വെബ് ഡിസൈനിങ് ഉണ്ട്, ഇഷ്ടംപോലെ ഏരിയ ഉണ്ട്. പക്ഷേങ്കിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ഏരിയ കണ്ടുപിടിച്ച് എന്താണ് അതിൽ തന്നെ മാക്സിമം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിസൾട്ട് കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക, പിന്നെ ഇഷ്ടംപോലെ ഓൺലൈൻ സാധ്യതകളുണ്ട്. ഏത് മേഖല തിരഞ്ഞെടുത്താലും അതിൽ നമുക്ക് മാക്സിമം അറിവ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടംപോലെ ഓൺലൈൻ കോഴ്സുകളൊക്കെ ഉണ്ട്. അല്ല, ചോദിക്കാനുള്ള കാരണം നമ്മുടെ പരിസരത്ത് തന്നെയും നമ്മുടെ മുഖേരി പഞ്ചായത്തിലും അല്ലെങ്കിൽ പൂരാറ പ്രദേശത്ത് തന്നെ എടുത്തു കഴിഞ്ഞാലും ഒരുപാട് ഡിസൈനേഴ്സ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ ഉണ്ട്. ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു അറിയപ്പെടലിലേക്ക്, അതൊരു അറിയപ്പെടണം എന്നുള്ള ആഗ്രഹത്തിന്റെ പേരില്ലെങ്കിലും അങ്ങനെ ഒരു അവസരം കിട്ടാത്തതോ അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്തത് എന്തുകൊണ്ടിരിക്കും? അത് നമ്മള് സ്വയം റെഡിയാണെന്നുള്ളതാണ്. ഞാൻ ആക്ച്വലി ഞാൻ കുറെ എനിക്കുള്ള അനുഭവം എന്ന് വെച്ചാല് വെബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ ഇൻഫർമേഷൻസ് നമ്മള് എപ്പോ ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് ഈ ഡിസൈനിങ് മേഖലയിലൊക്കെ ഇഷ്ടംപോലെ എക്സ്പോഷേഴ്സ് നമുക്ക് കിട്ടും. പല ലോകത്തിലുള്ള ഡിസൈനോ കണ്ടുപിടിക്കാനും ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ലോഗോ പ്രകാശനം ഏതാണ് ഇപ്പോൾ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്? അപ്പൊ ഈ രംഗത്തേക്ക് പിന്നെ ആരോടെങ്കിലും ഒരു പിന്നെ ഗുരുവായിട്ട് അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു പ്രയോജനം ഉൾക്കൊണ്ടിരിക്കുന്നത് ആ ആളുകൾ ആരൊക്കെയായിരിക്കും? ഡിസൈനിങ് രംഗത്തേക്ക് എത്താൻ വേണ്ടിട്ടുള്ളതാണോ? ആക്ച്വലി ഡിസൈനിങ് രംഗത്ത് പറഞ്ഞാല് ഞാൻ ഒരു ഒറ്റയാൾ എന്താ പറയാ പോരാട്ടം, വേറെ ഒരു അങ്ങനെയല്ല, ഞാൻ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്തിട്ട് അങ്ങനെ പറയാൻ വേണ്ടി അഭിരുചിയെ കമ്പ്യൂട്ടർ വൽക്കരിച്ച് നേരത്തെ കടലാസിലും മറ്റൊക്കെ ആയിരുന്നുവെങ്കിൽ പിന്നീട് അതിനെ ഡിജിറ്റലൈസ് ചെയ്തപ്പോ കമ്പ്യൂട്ടർ വൽക്കരിച്ചപ്പോ അതിലേക്ക് മാറി സ്വയം ഡെവലപ്പ് ചെയ്ത് വന്ന് ഉള്ള നമ്മുടെ സാധാരണ പറയല് സർഗവാസന അതിനെ സ്വന്തമായിട്ട് പരിപോഷിപ്പിച്ചു എന്ന് വേണേ പറയാം. അതെ അതെ, കറക്റ്റ്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ശിഷ്യന്മാരുണ്ടോ, ശിഷ്യഗണങ്ങളുണ്ടോ ഈ രംഗത്ത്? അധ്യാപകർ പ്രാഥമികമായി ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ടാവും എന്നറിയാം, പക്ഷേ ഡിസൈനിങ് രംഗത്ത് ശിഷ്യന്മാരുണ്ടോ, ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ശിഷ്യന്മാരെന്നല്ല, നമുക്ക് കുറെ ജൂനിയേഴ്സ് ആൾക്കാർ ചോദിക്കുമ്പോഴായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും പിന്നെ ചില കാര്യങ്ങൾ അവർക്കൊണ്ട് ചെയ്യിച്ചിട്ടും ഒക്കെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. നമ്മളെ ഒരു എന്താ പറയാ, ചില ആൾക്കാർ നേരിട്ട് വന്നിട്ട് പരിചയപ്പെട്ടിട്ട് കുറെ വർഷങ്ങളായിട്ടുള്ള കോണ്ടാക്ട് ഉണ്ട്. ഡിസൈൻ രംഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ളത്, അതായത് പത്രത്തിലൊക്കെ കണ്ടിട്ട് ഒന്ന് രണ്ട് ആൾക്കാർ നേരിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് അവരായിട്ടുള്ള ഇപ്പം വ്യക്തി ബന്ധവും നമ്മളെ അറിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കും. അതുപോലെ ഈ പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ കേരളത്തിൽ പിന്നെ ഉണ്ടോ? ഇല്ല, അതായത് നമുക്കൊക്കെ നമ്മളുള്ള ടൈമിലൊക്കെ തീർത്തും ഇല്ലായിരുന്നു.
ഇപ്പൊക്കെ എന്നാലുണ്ട്, പക്ഷെ ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിലല്ല. ആക്ച്വലി ഡിസൈൻ രംഗത്ത് ഏറ്റവും പോകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ NID ആണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ എന്നുള്ള ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവിടെയാണ് നമ്മൾ ശരിക്കും എത്തേണ്ടത്. ഈ ഒരു മേഖലയിൽ താല്പര്യമുള്ള ആൾക്കാർ ലക്ഷ്യം വെക്കേണ്ടത് NID എന്നാണ്. NID പല ടൈപ്പ് ഡിസൈനിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകളുണ്ട്. അതാണ് നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ്. പുതിയ തലമുറക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും. അതെ അതെ, കാരണം നമ്മളൊക്കെ അങ്ങനെ ഒരു അവസരം ഉണ്ടായാലും അറിയ പോലും ചെയ്തില്ല ഇങ്ങനെ NID ഉണ്ട് എന്നുള്ള കാര്യം. അതെ, സാധാരണ പരമ്പരാഗതമായി ടിപ്പിക്കൽ സ്റ്റൈൽ പറയുകയാണെങ്കിൽ അഡോബ് ഫോട്ടോഷോപ്പോ അല്ലെങ്കിൽ കോറൽ ഡ്രോ പോലെ ഒക്കെയുള്ള സാധനങ്ങൾ ചെയ്ത് മാക്സ് ചെയ്ത് 3D മാക്സ് ഒക്കെ ചെയ്ത് അതില് നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ അത് മോശം എന്നുള്ള അഭിപ്രായമല്ല. അതേസമയത്ത് ഒന്നുകൂടെ വ്യവസ്ഥാപിതമായിട്ട് പഠിക്കണമെങ്കിൽ അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ തന്നെ പോകേണ്ടി വരും അല്ലെ? NID പോലുള്ള കേന്ദ്രങ്ങളിൽ എത്തിപ്പെടണം. അങ്ങനെയുള്ള വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലമാണ് അത്. കാരണം അവിടെ എത്തിക്കാൻ പിന്നെ ഓൾമോസ്റ്റ് നിങ്ങൾ എന്താണ് അതിന്റെ ഒരു ഡിസൈനർ എന്നുള്ള രീതിയിലുള്ള ഒരു ഇന്ത്യയിലുള്ള ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അതിന് നമ്മൾ ലക്ഷ്യം വെച്ച് പോയി കഴിഞ്ഞാൽ അതിന്റെ പരീക്ഷ എൻട്രൻസ് ഒക്കെ ഉണ്ട് പ്രത്യേക രീതിയിലുള്ള, അതൊക്കെ പാസ്സായിട്ട് അവിടെ എത്തപ്പെടാന്നാണ്. ഇപ്പൊ നമുക്കറിയുന്ന കുറെ ആൾക്കാർ അവിടെ പഠിക്കുന്നുണ്ട്, ബന്ധുക്കളായിട്ടും പിന്നെ വേറെ എല്ലാത്തുമായിട്ടുള്ള ആൾക്കാർ, നമുക്ക് അറിയുന്ന പരിസരത്ത് പ്രദേശത്തൊക്കെ ഉള്ള ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട്, ടാലന്റ് ഉള്ള ആൾക്കാർ. അപ്പോ യുവതലമാരോട് പറയാനുള്ള, നമ്മളെ ഇരിക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത് ഇത് തന്നെയാണ്, അഭിരുചി മനസ്സിലാക്കി. സാധാരണ സർക്കാർ പിന്നെ ജീവനക്കാരുടെ അധ്യാപകര് അവരെ ജോലി അവരെ ആ ദിവസമായിട്ട് മുമ്പോട്ട് പോകുക. അപ്പോ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് ജോലിയോടൊപ്പം തന്റേതായൊരു മേച്ചിൽപാടം കണ്ടെത്താനുള്ള തങ്ങളുടെ ശ്രമം അതെല്ലാ അർത്ഥത്തിലും വിജയിച്ചു. താങ്കൾ ഏത് രംഗത്താണോ താങ്കളുടെ കൈവിതളിച്ചത് പൂർണ്ണമായി വിജയിച്ചു. വേറൊരു കാര്യം പറഞ്ഞാൽ, നമ്മളിപ്പോ ഒരു ഇൻട്രസ്റ്റഡ് ഏരിയ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതാണെങ്കിൽ അത് നമുക്കൊരു ജോലി ആയിട്ടൊന്നും തോന്നില്ല, അതൊരു ഭയങ്കര ഒരു താല്പര്യത്തോടെ ചെയ്യുന്ന ഒരു സംഭവമായിട്ട്, അത് ജോലി എന്നുള്ള ഒരു സംഭവമായിട്ട് വരില്ല. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്, ഒരു ഭയങ്കര താല്പര്യമുള്ള ഒരു ഏരിയ. അതെ, അതിന്റെ റിസൾട്ട് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. ഇന്നലത്തെ അനുഭവം കൂടെ ഒന്ന് പങ്കുവെച്ച് നമുക്ക് പിരിയാം. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ അവാർഡ് സ്വീകരിക്കണം? ആക്ച്വലി യൂണിവേഴ്സിറ്റിന്റെ ഇനോഗ്രേഷൻ ആയിരുന്നു, അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ലോഗോ ചെയ്താണ് അനുമോദിക്കുകയുണ്ടായിരുന്നത്. അപ്പം ആ ലോഗോയില് എന്ന് വെച്ചാൽ ഒരു കുറച്ച് ഇത് പറഞ്ഞ പോലത്തെ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ്, ഇൻഫിനിറ്റി എന്നുള്ള ഒരു സിമ്പിളും പിന്നെ ഒരു 01 എന്നുള്ള ഒരു കൺസെപ്റ്റ്, ഡിജിറ്റൽ സിമ്പിൾ, പിന്നെ കെ ലെറ്റർ, ഇതൊക്കെ കുറെ മൾട്ടിപ്പിൾ ഐഡിയാസ് കൂടിയിട്ടാണ്. അപ്പം അതിന്റെ ആശയം അതാണ്. അതെ, അതെ അതെ. അപ്പൊ അത് ഓൾറെഡി ആസ്ഥാനത്ത് ആ ലോഗോ ഒക്കെ പിന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു, അതൊക്കെ കാണുമ്പോ നമുക്കൊരു സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നമുക്കത് നമ്മുടെ സ്വന്തം ഒരു പ്രൊഡക്റ്റ് അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുമ്പോ, അതിങ്ങനെ പ്രചരിക്കുമ്പോ, അത് അംഗീകരിക്കപ്പെടുമ്പോ നമുക്ക് ഉണ്ടാവുന്ന സന്തോഷം, അത് നമ്മുടെ കൂടി സന്തോഷമാണ്, മുഖേരി പഞ്ചായത്തിന്റെ സന്തോഷമാണ്, കൂരാറ എന്ന ചെറിയ പ്രദേശത്തിന്റെ സന്തോഷമാണ്, കേരളത്തിന്റെയും അങ്ങനെ ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാവരുടെയും സന്തോഷം തന്നെയാണ്. ഇതുപോലുള്ള അംഗീകാരങ്ങളും അതിനുവേണ്ടിയുള്ള സാധ്യതകളും ഇനിയും തുറന്ന് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവിധ അഭിനന്ദനങ്ങളും ന്യൂസ് കുരാറയുടെ ഭാഗത്ത് നിന്ന് അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ന്യൂസ് കുരാർ ഇങ്ങനെ ഒരു പരിപാടി വളരെ വ്യത്യസ്തമായിട്ട് തോന്നുന്നു, കാരണം നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു പ്രത്യേക ഒരു അനുഭവമായിട്ടാണ് ഉള്ളത് ഇങ്ങനത്തെ പരിപാടികളൊക്കെ. തീർച്ചയായിട്ടും പിന്നെ നിങ്ങളെ ഇത്തരം പരിപാടികൾ വളരെയധികം മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ സിറാജിനും സമൃഗക്കും നന്ദി ഇവിടെ ഈ ഒരു പരിപാടിയിൽ ക്ഷണിച്ചതിന്. താങ്ക് യു. സന്തോഷം.